ഹായ്, ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യറാണ്. നാം ഒരാളെ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അയാളോട് ആശയവിനിമയം നടത്തുമ്പോൾ മുന്നിലുള്ള വ്യക്തി ഏത് തരക്കാരനാണ് എന്നൊരു അന്വേഷണം നാം അറിഞ്ഞോ അറിയാതെയോ നടത്തുന്നുണ്ട്. നമ്മുടെ സംഭാഷണങ്ങളോട് അയാൾ പ്രതികരിക്കുന്ന രീതി, മുഖഭാവങ്ങൾ, ഇതെല്ലാം തന്നെ നാം വിലയിരുത്തുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഈ വിഷയത്തിൽ നമ്മുടെ അറിവ് കുറവായതുകൊണ്ട് നമ്മൾ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ അത്ര ശരിയായി എന്ന് വരികയില്ല. ചിലപ്പോൾ നാം നല്ല വ്യക്തികളെ മോശക്കാരെന്ന് തെറ്റിദ്ധരിക്കുകയോ മോശം വ്യക്തികളെ നല്ലവരാണെന്ന് കരുതുകയോ ചെയ്തേക്കാം. ഒരു വ്യക്തിയെ നാം പഠിച്ചെടുക്കുവാൻ വൈകുന്തോറും അയാളിൽ നിന്നുള്ള സേവനം നമുക്ക് നഷ്ടമാകുകയോ അല്ലെങ്കിൽ അയാളിൽ നിന്നുള്ള ദുരനുഭവം നമ്മെ ബാധിക്കുകയോ ചെയ്തേക്കാം. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പാർട്ണർഷിപ്പിൽ ബിസിനസ് ആരംഭിക്കുന്നതിനായി മിസ്റ്റർ എക്സിനെ സമീപിക്കുന്നു. മിസ്റ്റർ എക്സിൻ്റെ രീതികൾ നിങ്ങൾക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടമായില്ല. അതുകൊണ്ട് നിങ്ങൾ മിസ്റ്റർ വൈയെ സമീപിക്കുന്നു. അയാളുടെ പെരുമാറ്റം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു. എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിയുകയാണ് മിസ്റ്റർ വൈ ഒരു ചീത്ത മനുഷ്യനാണെന്നും മിസ്റ്റർ എക്സ് എന്നയാൾ വളരെ മാന്യനാണെന്നും നിങ്ങൾക്ക് ബോധ്യമാകുന്നത്. ഇത്തരം ദുരനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കടന്നു വന്നിട്ടുണ്ടാകാം. ആത്മാർത്ഥ സുഹൃത്ത് എന്ന് കരുതിയയാൾ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും വർഷങ്ങളോളം പ്രണയിച്ച ശേഷം സ്വന്തം ലവർ ഒരു മോശക്കാരനോ മോശക്കാരിയോ ആണെന്ന് മനസ്സിലാക്കുന്നതും, ദോഷക്കാരനാണെന്ന് കരുതി മിണ്ടാതെ നടന്നിരുന്ന അയൽവാസി സ്നേഹസമ്പന്നനാണെന്ന് മനസ്സിലാക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചും മറിച്ചും സംഭവിക്കാം. അതായത്, മോശക്കാരൻ നല്ലവനാകാം, നല്ലവൻ മോശക്കാരനുമാകാം. ഇതെന്തുകൊണ്ട് നാം നേരത്തെ തിരിച്ചറിയുന്നില്ല എന്നതാണ് പലരെയും ചിന്താക്കുഴപ്പത്തിലാക്കുന്നത്. അയാൾ നല്ലവനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അയാളോട് പണ്ടേ കൂട്ടുകൂടാമെന്നും, അവൾ മോശമാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ പണ്ടേ കൂട്ടുവെട്ടാമായിരുന്നു എന്നും പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിൽ ഒരു വ്യക്തി നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ചക്കയാണെങ്കിൽ ചൂഴ്ന്നു നോക്കാം. മനുഷ്യനെ എങ്ങനെ ചൂഴ്ന്നു നോക്കും എന്ന് പലരും ചോദിക്കുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. എല്ലാ ഗുണങ്ങളും തികഞ്ഞ വ്യക്തികൾ ഭൂമിയിൽ തീരെ കുറവായ സ്ഥിതിക്ക് നമുക്ക് ചുറ്റിലുമുള്ള പല വ്യക്തികളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് അവരുമായിട്ട് കൂട്ടുകൂടരുത് എന്നല്ല, നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഇടപഴകരുത് എന്നല്ല, നമ്മൾ ഈ ഇടപഴകുമ്പോൾ കുറച്ച് ജാഗ്രത പാലിക്കണമെന്നാണ് ഇവിടെ പറയാനുള്ളത്. നമ്മുടെ വീട്ടിൽ വരുന്ന സെർവൻ്റ് മോശമാണോ എന്നറിയുവാൻ വീട്ടുടമസ്ഥൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. കുറച്ച് കാശ് അലക്ഷ്യമായി ഒരിടത്ത് വയ്ക്കും, എന്നിട്ട് അത് സെർവൻ്റ് എടുക്കുന്നുണ്ടോ എന്ന് രഹസ്യമായിട്ട് നിരീക്ഷിക്കും. അയാളത് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെർവൻറ്റിനെ ഒഴിവാക്കാൻ സാധിക്കും. എന്നാൽ നല്ല കള്ളത്തരം കയ്യിലുള്ള സെർവൻ്റ് ആണെങ്കിൽ ആ കാശ് എടുക്കുകയില്ല. അത് എലിക്കണിയിൽ വച്ചിരിക്കുന്ന നാളികേരപ്പൂള് പോലെ ആണെന്ന് അയാൾക്കറിയാം. അതായത്, നാളികേരപ്പൂള് എടുത്തു കഴിഞ്ഞാൽ എലി കെണിയിൽപ്പെടും. അതുപോലെ ഇയാൾ ഈ കാശ് എടുക്കുകയില്ല. മാത്രമല്ല, ആ കാശെടുത്ത് വീട്ടുടമസ്ഥന് നൽകി തൻ്റെ സത്യസന്ധത പ്രകടിപ്പിക്കാനും ഈ സെർവൻ്റ് ചിലപ്പോൾ ശ്രമിച്ചു എന്ന് വന്നേക്കും. ബുദ്ധി കുറഞ്ഞ വീട്ടുടമയാണെങ്കിൽ ഈ സെർവൻ്റ് നല്ലയാണെന്ന് മനസ്സിലെ ഗുഡ് ബുക്കിൽ കുറിച്ചിടും. എന്നാൽ ബുദ്ധിയുള്ള വീട്ടുടമ തൻ്റെ പരീക്ഷണം പല ആവർത്തി തുടരും. ഇതിൽ പലപ്പോഴും സെർവൻ്റ് വീണുപോകാനാണ് സാധ്യത. ഇതുപോലെ തന്നെ പ്രണയവുമായി അടുത്തുകൂടിയിരിക്കുന്ന വ്യക്തി തൻ്റെ ശരീരത്തെയോ ധനത്തെയോ ആണോ നോട്ടമിട്ടിരിക്കുന്നതെന്ന് വിവേകമതിയായ പെൺകുട്ടികൾ നിരീക്ഷിക്കാറുണ്ട്. സ്വകാര്യ വേളകളിൽ ഈ വ്യക്തി തന്നോട് കൂടുതൽ ശാരീരിക സ്വാതന്ത്ര്യം ഉണ്ടാക്കുന്നുണ്ടോ എന്നും, ഏതൊരു വിഷയത്തെയും വഴിതിരിച്ച് അയാൾ ലൈംഗിക കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാറുണ്ടോ എന്നും ഈ പെൺകുട്ടി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതറിയാവുന്ന മിടുക്കന്മാരായ ചില കാമുകന്മാർ, ഈ മിടുക്കൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കുറുക്കു വഴികൾ തേടുന്ന കാമുകന്മാരെയാണ് ഞാനിവിടെ മിടുക്കൻ എന്ന് പറഞ്ഞത്. അല്ലാതെ സ്വാഭാവികമായിട്ട് മിടുക്ക് എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള കാമുകന്മാർ സ്ത്രീയുടെ സംരക്ഷകരാണെന്ന തരത്തിൽ പെരുമാറാൻ തയ്യാറാകും. ഇവിടെ പെൺകുട്ടി പലപ്പോഴും അങ്കലാപ്പിലാവാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ മനസ്സിൽ ദുർമോഹങ്ങളാണ്, പക്ഷേ ഇവൻ പലപ്പോഴും പെൺകുട്ടിയുടെ ഭാഗം നിന്ന് അല്ലെങ്കിൽ സ്ത്രീ സംരക്ഷകനാണെന്നുള്ള രീതിയിൽ വാക്കുകളൊക്കെ പറയും. ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം വാസ്തവമാണെന്ന് അന്വേഷിച്ചറിയാൻ വിവേകശാലികളായ പെൺകുട്ടികൾക്ക് ചിലപ്പോഴൊക്കെ സാധിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇങ്ങനെ ഒരു മൂടുപടാണിഞ്ഞ് വരുന്ന ഇത്തരം കാമുകൻ്റെ കയ്യിൽ പലപ്പോഴും പെൺകുട്ടികൾ അകപ്പെട്ടു പോകാറുമുണ്ട്. ഇതുപോലെ പുരുഷന്മാരുടെ ധനത്തെ നോട്ടമിട്ട്
പ്രണയവുമായി ഇറങ്ങിത്തിരിക്കുന്ന യുവതികളുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ പണവും മാനവുമൊക്കെ പോകാനും ഇതുമൂലം സാധ്യതയുണ്ട്. പരിചയപ്പെട്ട് അധികം വൈകാതെ തന്നെ ചുറ്റിയടിക്കാനും അതിരുകവിഞ്ഞ സ്വകാര്യ നിമിഷങ്ങൾ ആസ്വദിക്കാനും ഒരു യുവതി ക്ഷണിക്കുന്നുവെങ്കിൽ കാമുകന്മാർ അപകടം മണത്തേ തീരൂ. മനുഷ്യരിൽ അഭിനയശേഷി എന്നൊരു ഘടകം ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കുവാൻ നാം വളരെ വൈകാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ. എന്നാൽ നമുക്ക് സ്വയം അലർട്ടായിട്ടിരിക്കാൻ സാധിക്കുന്നതാണ്. ഒരാൾ ആവശ്യത്തിലേറെ വിനയം പ്രകടിപ്പിക്കുക, ഒരാൾ ആവശ്യത്തിലധികം നമ്മെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരാൾ ആവശ്യത്തിലധികം ഉത്തരവാദിത്വങ്ങൾ നമുക്ക് നേരെ പ്രകടിപ്പിക്കുക, ഞാനത് ചെയ്തുതരാം ഇത് ചെയ്തുതരാം എന്ന് പറഞ്ഞ് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇതൊരു വാർണിംഗ് സിംബലാണ്. ഈ വ്യക്തികൾക്ക് എന്തൊക്കെയോ തരത്തിൽ നമ്മെ പ്രയോജനപ്പെടുത്താനുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ചുമ്മാതെ ആയിരിക്കില്ല ഇവർ നമ്മളടുത്ത് ഇത്രയും അടുപ്പം കൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് ഈ വ്യക്തികൾ മോശക്കാരാണെന്ന് നമുക്കൊരു അർത്ഥം വയ്ക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഒരു പ്രത്യേക ശ്രദ്ധ ഇവരിൽ നമ്മൾ വച്ചുകൊള്ളണം. ഇവർ എത്രക്കാരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് വരെ നമ്മളത് തുടരണം, ഒരു അലർട്ട് തുടരണം. ഒരു വ്യക്തിയെ നാം കാണേണ്ടത് കണ്ണുകൾ കൊണ്ടാകരുത്, ചെവി കൊണ്ടാകരുത്, ഹൃദയം കൊണ്ടാകരുത്, പകരം അനുഭവജ്ഞാനം കൊണ്ടായിരിക്കണം. ഇത് പറഞ്ഞപ്പോഴും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നു കാണും. കാരണം നമ്മുടെ കണ്ണുകളെ മറ്റുള്ളവർക്ക് കബളിപ്പിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണല്ലോ വെറും കൺകെട്ട് വിദ്യയായ മാജിക് എന്ന കലാരൂപം വഴി മജീഷ്യന്മാർ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ചെവി കൊണ്ടാണ് നാം ഒരാളെ അറിയുന്നതെങ്കിലും തെറ്റുപറ്റാൻ ഇടയുണ്ട്. ശ്രുതിമധുരമായ വാക്കുകൾ കൊണ്ട് ചിലർ നമ്മെ മയക്കി തട്ടിപ്പിലൊക്കെ പെടുത്താറില്ലേ. ചിലപ്പോൾ വന്ന് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചിലപ്പോൾ ചില വലിയ പദ്ധതികളൊക്കെയാണ് ഇതിൽ നിന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ കോടികൾ ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശൊക്കെ തട്ടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ആട് കിടക്കുന്നിടത്ത് കൂടെയില്ല എന്നുള്ള മട്ടിൽ ചില ബിസിനസ് മണി ചെയിൻ പദ്ധതികളായിട്ടൊക്കെ വരുന്നവരെ കണ്ടിട്ടില്ലേ. ഇവരുടെ വാക്കുകളായിരിക്കും നമ്മൾ മയങ്ങിപ്പോവുക. ഇനി ഹൃദയം കൊണ്ടാകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ഇമോഷനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചിലരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നിന്ന് ഉയരുന്ന ഒരു വൈകാരിക അനുഭൂതിയുണ്ട്, അത് നമ്മുടെ ഹൃദയത്തെ തരളിതാക്കും. അപ്രകാരം ഇവരെ നമ്മൾ ഒരു അനുകമ്പ കൊണ്ട് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തെറ്റുകൾ പറ്റാൻ സാധ്യത കൂടുതലാണ്. അനുഭവജ്ഞാനം കൊണ്ടാണ് ഒരാളെ അളക്കേണ്ടത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഇതിലും വന്നേക്കാം. കാര്യം എന്താണ് ഈ അനുഭവജ്ഞാനം? അത് സ്വന്തം അനുഭവമാണോ മറ്റുള്ളവരുടെ അനുഭവമാണ്? ഇവിടെ നമുക്ക് സ്വന്തം അനുഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളിൽ നിന്ന് ദുരനുഭവമോ സദ്നുഭവമോ ഉണ്ടാകാൻ വേണ്ടി കാത്തുകെട്ടിയിരിക്കരുത്. പകരം നമുക്കൊരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഒരു കുറഞ്ഞ കാലഘട്ടം അയാളോടൊപ്പം പല പല സിറ്റുവേഷൻസിൽ ജീവിച്ച അല്ലെങ്കിൽ അയാളോടൊപ്പം അടുപ്പം കൂടിയ ആൾക്കാരുമായിട്ട് ഒന്ന് നിരീക്ഷിക്കുക. എന്നിട്ട് ഇയാളുടെ അവരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്ന് നമ്മളൊന്ന് അടുത്തറിയുക. അപ്പം ചിലർ നമുക്ക് തെറ്റായ സന്ദേശമായിരിക്കും തരുന്നത്, ചിലർ റിയലായിട്ടുള്ള സന്ദേശം തരും. എങ്കിലും നമ്മൾ കൂടുതലായിട്ട് ഒരു വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞു പോകുമ്പം അയാളെക്കുറിച്ച് നമുക്ക് വിവേകമുണ്ടല്ലോ. ആ വിവേകത്തിലൂടെ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ജ്ഞാനമുണ്ട്, അത് വിവേകമാണ്. ആ വിവേകം കൊണ്ട് നമുക്ക് ഈ വ്യക്തിക്ക് ഒരു മാർക്ക് കൊടുക്കാം, ഇയാളെ ഇത്രക്കാരനാണ് എന്നുള്ള ഒരു ഏകദേശം ഇത് ഒരു നല്ല മാർക്കിടാൻ പറ്റുന്ന ഒരു തരമായിരിക്കും. എന്നാലും വ്യക്തികളല്ലേ, ചിലപ്പം നമ്മളടുത്ത് അത്രയും കാലയളവിൽ നന്നായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ പിൽക്കാലത്തൊക്കെ ചേഞ്ച് വരാനുണ്ട്, സ്വഭാവത്തിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ കരുതിയിരിക്കണം, അത് പിന്നീടുള്ള കാലഘട്ടമാണല്ലോ. എന്നാലും ഇപ്പോൾ നമുക്ക് ഈ വ്യക്തി എപ്രകാരമാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു രീതി നമുക്ക് അവലംബിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാ വ്യക്തികളെയും നമ്മളിങ്ങനെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ? കേവലമായിട്ടൊരു അടുപ്പം കൂടുന്നൊരു വ്യക്തി, അയാളെക്കുറിച്ച് നമ്മളിങ്ങനെ ചൂടുന്ന ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിന് ഈ വ്യക്തി എന്തെങ്കിലും സ്വാധീനം ചെയ്യാൻ കാരണമുണ്ടോ? ഇപ്പോൾ അവർ വിവാഹം കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നമ്മൾ അദ്ദേഹത്തെ ആഡ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ വലിയ വിലപ്പെട്ട ഒരു കാര്യം ഇയാളെ ഏൽപ്പിക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലാണ് ഈ വ്യക്തി നല്ലതോ ചീത്തതോ എന്ന് നമ്മൾ തിരക്കേണ്ടത്. കാര്യം ഇവിടെയാണ് നമുക്ക് പലപ്പോഴും പാളിച്ച വരാൻ പറ്റുള്ളൂ. അല്ല, കേവല പരിചയങ്ങൾ പലപ്പോഴും നമുക്കൊരു ദോഷവും ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിന് ഒരു നാഴികക്കല്ലാകാവുന്ന കാര്യത്തിൽ ഇത്തരം വ്യക്തികൾ കടന്നു വരുമ്പോൾ ആ വ്യക്തിയായിരിക്കും നമുക്ക് പലപ്പോഴും ചതിയൊക്കെ സൃഷ്ടിക്കുക. അപ്പോൾ അവരെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാർഗം ഉപയോഗിക്കേണ്ടത്. എന്തായാലും ഒരു കാര്യം പറയാം, നമ്മളിനി എത്രയൊക്കെ ചെകഞ്ഞാലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് അപരിചിതമായ ചില പെരുമാറ്റങ്ങളുള്ള ചില വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെയൊക്കെ അന്വേഷിച്ചു നോക്കിയാലും അവരുടെ ഉള്ള് നമുക്ക് വ്യക്തമാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളിൽ മാത്രം
ഇത്തരം പഠനങ്ങളൊക്കെ നമ്മൾ നടത്തിയാൽ മതി. അല്ലാതെ നമ്മൾ മുന്നിൽ കാണുന്ന എല്ലാ വ്യക്തികളെയും ഇങ്ങനെ പഠിച്ച് നമുക്ക് ഒരാളടുത്ത് പെരുമാറാമെന്നും നമുക്ക് സമയമില്ല, നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യവുമില്ല. എന്നാൽ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ചില സംഭാവനകൾ നൽകാൻ, നമ്മുടെ ജീവിതത്തിൽ എഴുകിച്ചേർന്ന് ജീവിക്കേണ്ടുന്ന വ്യക്തികളെക്കുറിച്ച് തീർച്ചയായിട്ടും ഇത്തരം അന്വേഷണങ്ങൾ നമ്മൾ നടത്തണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില പാളിച്ചകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതും മറക്കാതിരിക്കുക.